വെബ് ടെക്നോളജിയുടെ നാലാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വെബ് ടെക്നോളജിയെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെബ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണ്ടു, വെബ് ഡിസൈനിലേക്ക് വന്നപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗില് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ വെബ് ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു. പല സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടതാണ്. ഇന്ന് നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. HTML എന്ന് പറയുന്നത് വെബ് ഡിസൈനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ആൻഡ് യു ഓൾറെഡി നോ ദ ഫുൾ ഫോം ഓഫ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നിങ്ങളൊരു നോട്ടീസ് പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില ഡയറക്ഷൻസ് കൊടുക്കും, എങ്ങനെ ഈ നോട്ടീസിന്റെ ലേഔട്ട് വരണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടണം, അപ്പൊ ഹെഡിങ് എവിടെയാണ് വരേണ്ടത്, അതുപോലെ തന്നെ ഇമേജുകളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇനി ഓരോ കണ്ടന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ പാരഗ്രാഫുകൾ എവിടെ ഏത് സൈഡിൽ അലൈൻ ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ അലൈൻ ചെയ്യണം, സെന്റേർഡ് ആയിട്ട് ചെയ്യണം, അതിന്റെ ഫോണ്ട് എന്തായിരിക്കണം, അതിന്റെ ക്യാരക്ടേഴ്സിന്റെ സൈസ് എത്രയായിരിക്കണം, ഇങ്ങനെയുള്ള ചില ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ആ നോട്ടീസ് തന്നെ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതി കൊടുക്കും, ആ ഇന്ന സാധനം ഇവിടെയാണ് വരേണ്ടത്, ഇമേജ് ഇവിടെയാണ് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരായിരുന്നു മാർക്കപ്പ് എന്ന് പറഞ്ഞത്, ഡയറക്ഷൻസ് ആണ്. അപ്പൊ അതേ രീതിയിലാണ് ഒരു സെർവർ ഒരു ഡോക്യുമെന്റ് ക്ലയന്റിലേക്ക്, അതായത് വെബ് ബ്രൗസറിലേക്ക് കൊടുക്കുകയും വെബ് ബ്രൗസർ അതിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. അപ്പൊ ആ HTML കമാൻഡുകൾ, അതായത് ഒരു ഡോക്യുമെന്റിലുള്ള HTML കമാൻഡുകളാണ് ഈ ഡോക്യുമെന്റിനെ എങ്ങനെ റെൻഡർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. സോ ദിസ് കമാൻഡ്സ് യൂസ് ടു റെൻഡർ ദ പേജസ് വെബ് ഡോക്യുമെന്റ്. ഇറ്റ് ഈസ് യൂഷ്വലി കോൾഡ് HTML ടാഗ്സ്. HTML പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്ന കമാൻഡുകൾക്ക് പറഞ്ഞ പേര് HTML ടാഗുകൾ എന്നാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ആൻ HTML ഡോക്യുമെന്റ്? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ആട്രിബ്യൂട്ട്സ് ആർ, വിച്ച് വർക്ക് ടുഗെദർ ആൻഡ് ഡിസൈഡ് ഹൗ ദ കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെന്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ബൈ ദ ബ്രൗസർ. ഓക്കെ, നൗ ഇഫ് യു ടേക്ക് എനി വെബ് പേജ് അല്ലെങ്കിൽ എനി ഡോക്യുമെന്റ്, വെബ് ഡോക്യുമെന്റ്, ഇറ്റ് വിൽ ഹാവ് മെയിൻലി ടു പാർട്സ്. നൗ ലുക്ക് അറ്റ് ദിസ് വെബ് പേജ്. You can differentiate this part as one part being on the top of the page, which consists of the title bar and the title on it. And then you have depending upon the browser settings, you will have a lot of elements there. Menu bar will be there, toolbars will be there. In the case of browsers, address bar is there. Appo idellam kuda comprise cheyunna or area ennu parayunnathu, what is it? It is called the head section of the document. And the rest of the document, അത് അതിൽ നമ്മൾ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ആ ഡോക്യുമെന്റിന്റെ കണ്ടന്റ് വരുന്ന ഭാഗത്തിന് പറഞ്ഞ പേരാണ് ബോഡി സെക്ഷൻ ഓഫ് ദ ഡോക്യുമെന്റ്. ആൻഡ് ദിസ് ഈസ് ഹൗ ദ സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെന്റ് ഈസ് അറേഞ്ച്ഡ്, ദ ഹെഡ് സെക്ഷൻ ആൻഡ് ദ ബോഡി സെക്ഷൻ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ സാമ്പിൾ HTML കോഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ദി സെക്ഷൻസ് HTML. Okay, you may not identify what does exactly this commands are. Nammal sadharana oru HTML documentinte source code nokkaanengil, view source code nu paranjittu oru source code nammal nokkaanengil, you can see these tags, ingeneulla commandukal aanu aa document nattu undavu. Appo ivide HTML nu paranja oru tagil nammal program start cheyunu, HTML document start cheyunu, adinathu head section define cheyirund, head സ്ലാഷ് ഹെഡ് എന്ന് പറയുന്ന ടാഗുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിൽ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, അതിൽ ദിസ് ഇസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട് ഇസ് ദ ബോഡി സെക്ഷൻ വിച്ച് സ്റ്റാർട്സ് വിത്ത് ദ ബോഡി ടാഗ് ആൻഡ് യു ഹാവ് എ സ്റ്റേറ്റ്മെന്റ് വേർ ഹലോ വെൽക്കം ടു വേൾഡ് ഓഫ് വെബ് പേജസ്. അത് കഴിഞ്ഞിട്ട് ബോഡി ക്ലോസ് ചെയ്യുന്നുണ്ട് ആൻഡ് ദെൻ HTML ഇസ് ക്ലോസ്ഡ് സ്ലാഷ് HTML. ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് ഒരു HTML ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ട് അത് ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഇതാണ്. അപ്പൊ ഇവിടെ കണ്ട രണ്ട് ഭാഗം നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആ മെനു ബാറും അതുപോലെ തന്നെ ടൈറ്റിലും ഒക്കെയുള്ള ആ ഒരു ഭാഗത്തിന് ഹെഡ് സെക്ഷൻ എന്ന് പറയും,
ഹെഡ് സെക്ഷനിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ടൈറ്റിലിന്റെ കൂടെ എഴുതിയിരിക്കുന്ന കണ്ടന്റ് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ ടൈറ്റിൽ പാർട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ബോഡി സെക്ഷനിൽ എഴുതിയിരിക്കുന്ന ഭാഗം എവിടെയാണ് വന്നിരിക്കുന്നത്, വൈറ്റ് സ്പേസിലാണ് വന്നിരിക്കുന്നത്, അതായത് ക്ലയന്റ് ഏരിയ ഓഫ് ദ വിൻഡോ, വിൻഡോയുടെ ക്ലയന്റ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. That's what we call the body section of the document. Now let us see this what tags are. Tag nu parayana endanu nammal already paranju html la command galku parana perana tags. The commands in html are known as tags, and this tells the browser how to format your web page, how to display the content of your web page. And usually every tag consists of a tag name which is enclosed in angle brackets. Angle bracket means less than symbol and the greater than symbol, and the name of the tag is enclosed between this less than symbol and greater than symbol. Okay, this is how we write the tags. And one more thing that we should know is tag like tag in the name nam eludumba you can write it in any case you like. The capital letters le venengil edam, small letters le venengil edam, you can also have a mixture of both capital letter and small letter okay mix cheyidittu venengil edukam edan pattum. Which means that HTML is a case insensitive language. C++ namma edumba you have to, especially the keywords we have to write in small letters alle, that's what we have learned. Appo adavade C++ nu parayunnathu case sensitive aayittulla language aanu. Identifiers define cheyumba capital letters il define cheyina identifier small letters il irunna identifier different aanu ennallo nokka namma paraya. Appo avade case sensitive it is important. Ivide namma case insensitive aanu. HTML is case insensitive. Okay, ഇപ്പോ HTML ല് രണ്ട് തരം ടാഗുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടു HTML എന്ന് പറയുന്ന ഒരു ടാഗ് കണ്ടു. അതിന്റെ ഏറ്റവും അവസാനം ഒരു സ്ലാഷിൽ HTML അതായത് സ്ലാഷ് HTML എന്ന് പറയുന്ന വേറൊരു ടാഗ് കൂടെ കണ്ടു. അപ്പൊ ഈ HTML എന്ന് പറയുന്ന ടാഗിൽ ഒരു പെയർ ഓഫ് ടാഗ്സ് ഉണ്ട്, HTML ആൻഡ് സ്ലാഷ് HTML. One is called the opening tag and the other one is called the closing tag. അപ്പൊ ഇങ്ങനെ when you use a tag with the opening pair and the closing pair allengil pair of tags aayittu ubayogikkunna tagukalku parayna peru container tags ennaanu parayam. And there are also some other tags which do not have this closing tag. Oru opening tag mathrame undavullu and there is no closing tag. Such tags are called empty tags. So in HTML we have two types of tags. One is a container tag and the other one is a empty tag. Container tags have an opening and a closing tag. That is a section tag. Like container tag is saying the content will contain inside that section, and the section is marked by the opening tag and the section is ended by the closing tag. Whereas empty tag is saying that closing tag is not there, just marks the beginning of the content, or you specify some attribute of the content that you are going to display using that particular tag. So this is container tagum empty tagum thammulla difference ennu parayunnu. Okay, this is very important as far as the examination point of view is concerned. Adutha namukku ee tag inde kodathile chila attributes kal undu. To explain what attributes are, now I'll just show you output of an HTML document. Okay, the code of the document I'll show you later. See, there are two windows displayed. The windows contains this a web document. In one you have the background of the body, a body section, the background layer white color. In the other one the body section contains yellow color. Now we have the body tag for specifying the body section. Now how can you change this color? This is done by giving additional information to the tag. ടാഗുകൾക്ക് ചില അഡീഷണൽ ഇൻഫർമേഷൻ, ടാഗ് എലമെന്റിന് ചില അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫോർമാറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പാരാമീറ്ററുകൾ ഉണ്ട് ടാഗിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. ദോസ് പാരാമീറ്റേഴ്സ് വിച്ച് ഗിവ് അഡീഷണൽ ഇൻഫർമേഷൻ ടു ദ ടാഗ് ഇസ് നോൺ ആസ് ആട്രിബ്യൂട്ട് ഓഫ് എ ടാഗ്. സോ മോസ്റ്റ് ഓഫ് ദ HTML ടാഗ്സ് വിൽ ഹാവ് ആൻ ആട്രിബ്യൂട്ട് അലോങ് വിത്ത് ഇറ്റ്. സം ടാഗ്സ് also may not have any attributes. Chela attribute chela tagalku attributes undavanonilla. Ini attributes kodukkunna engenaana, okay, you open less than symbol, adayith angle bracket open cheyunu, tag name kodukkunu, and any attribute that follows should be given just immediately after the tag name, separated by a space. Oru space ne shesham attribute ne peru koduka, equal to the value of the attribute should be given. Appo attribute name is equal to value, that's the syntax of giving attributes.
എല്ലാ അട്രിബ്യൂട്ട്സും അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടാഗ് നെയിം കഴിഞ്ഞ വേണം ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അട്രിബ്യൂട്ട് എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദ കണ്ടന്റ്. അപ്പൊ കണ്ടന്റിന്റെ ഭാഗമായി മാറുന്നത്. അപ്പൊ ഇത് നമ്മൾ ടാഗിന്റെ ഭാഗമാണ് ആട്രിബ്യൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് ഓൺലി അറ്റ് ദി എൻഡ് ഓഫ് ഡിഫൈനിങ് ഓൾ ദ ആട്രിബ്യൂട്ട്. നമുക്ക് കുറെ ആട്രിബ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ആട്രിബ്യൂട്ടുകളും വേണ്ടി വരില്ല. അപ്പൊ ചില ആട്രിബ്യൂട്ടുകൾ നമ്മൾ കൊടുക്കുന്നു, ചില ആട്രിബ്യൂട്ടുകൾ നമ്മൾ ആ ടാഗിനെ ഒഴിവാക്കുന്നു. നമ്മൾ എച്ച് ടി എം എൽ ലേൺ ചെയ്യുക എന്ന് പറയുന്നത് വാട്ട് എക്സാക്ട്ലി ഈസ് യു ആർ ലേണിംഗ് ദ ടാഗ്സ് ആൻഡ് ദെയർ പർപ്പസസ് അലോങ് വിത്ത് വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അലോങ് വിത്ത് ദീസ് ടാഗ്സ്. ഓരോ ടാഗും അതിന്റെ ആട്രിബ്യൂട്ടുകളും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എച്ച് ടി എം എൽ സ്വായത്തമാക്കുക അല്ലെങ്കിൽ എച്ച് ടി എം എൽ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ പെയർ ഓഫ് ടാഗ്സും അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ആട്രിബ്യൂട്ടും കൂടെ ചേരുന്നതാണ് ദ പെയർ ഓഫ് ടാഗ്സ് ആൻഡ് ദ കണ്ടന്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് ആർ നോൺ ആസ് എൻ എച്ച് ടി എം എൽ എലമെന്റ്. ഓക്കെ, സോ വാട്ട്സ് ആൻ എലമെന്റ്? എ പെയർ ഓഫ് ടാഗ്സ് ആൻഡ് ദ കണ്ടന്റ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് അലോങ് വിത്ത് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ടാഗ്സ്. Now let us see how we can create an HTML document and view the document. So creating and viewing the document. Where do you write HTML programs? നമ്മള് സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസ് എങ്ങനെയാണ് എഴുതുന്നത്? യു യൂസ് എഡിറ്റർ ലൈക്ക് ജീനി അല്ലേ? ജീനി എന്ന് പറഞ്ഞ എൻവയോൺമെന്റ് നമുക്ക് യൂസ് ചെയ്യും. അതേപോലെ എച്ച് ഡി എം എൽ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യു കാൻ യൂസ് എനി ഓഫ് ദി എഡിറ്റേഴ്സ്. ഏത് എഡിറ്റർ ഉപയോഗിച്ചു വേണമെങ്കിലും നമുക്ക് എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ഡി എം എൽ കമാൻഡുകൾ എഴുതാൻ സാധിക്കും. ഈ ജീനി ഉപയോഗിക്കാം, നോട്ട് പാഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ജി എഡിറ്റർ എന്ന് പറയുന്ന ആ എഡിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എനി എഡിറ്റർ, വി ഐ എഡിറ്റർ ക്യാൻ ബി യൂസ്ഡ്, ടെക്സ്റ്റ് പാഡ് ക്യാൻ ബി യൂസ്ഡ്, ഓൾ ദീസ് എഡിറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ writing the HTML document. Only thing is that when you save the document, you have to save it with the name with the extension .htm or HTML. HTM enno HTML enno extension koduthu venam ningal file la save cheyyanam. CPP il .cpp extension kodukkanille adu pole file name nodu cherna file name .htm or HTML idil edengilum oru extension koduthirikkam. Ini idengane view cheyyum? We already told that browsers ആണ് നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെന്റുകളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. എച്ച് ഡി എം എൽ ഇന്റർപ്രറ്റേഴ്സ് ആർ ഇന്റഗ്രേറ്റഡ് വിത്ത് ബ്രൗസേഴ്സ്. സോ യു ഓപ്പൺ ദിസ് സെയിം ഫയൽ, ദ ഫയൽ ദാറ്റ് യു ആർ സേവ്ഡ് ആസ് എൻ എച്ച് ഡി എം എൽ ഫയൽ, ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ഓൺ എ ബ്രൗസർ. ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ആപ്പിൾ സഫാരി, എനിതിങ് ഇറ്റ് ക്യാൻ ബി. എനി ബ്രൗസർ ക്യാൻ ബി യൂസ് ഫോർ വ്യൂയിങ് യുവർ എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് ബിക്കോസ് ഓൾ ബ്രൗസേഴ്സ് കം വിത്ത് എച്ച് ഡി എം എൽ ഇന്റർപ്രറ്റർ. Okay, so this is how you can edit a document and view the document. Okay, now we are going to learn some of the essential tags that you should use for developing an HTML document, a web page. Oru web page developing aavashyamayittla valare essential aayittla tagukal edukkana. The first tag is HTML tag. Less than symbol HTML, greater than symbol, that is a tag. Now what is the purpose of this tag? This tag marks the beginning of an HTML document. So every HTML document should start with an HTML tag. And it has got two attributes. One attribute is called DIR and the other one is called LANG. Okay, you can with the HTML you can use any of, okay, you can use both these attributes. What is the purpose of this attribute? DIR specifies the direction of the text. നിങ്ങളുടെ ഡോക്യുമെന്റിൽ ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന സ്പെസിഫൈ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ഡി ഐ ആർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോൾ പ്രോബ്ലം ഇല്ല, നമുക്ക് ഇറ്റ് ഇസ് ഓൾവേസ് റിട്ടൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സാധാരണ ഇടത്തു നിന്ന് വലത്തേക്കാണ് എഴുതുക. ബട്ട് ദെയർ ആർ സം ലാംഗ്വേജസ് വിച്ച് ഇസ് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ലൈക്ക് ഉർദു, അറബി പോലെയുള്ള ലാംഗ്വേജുകളെല്ലാം നമ്മൾ വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതുക. അപ്പൊ ആ ഡോക്യുമെന്റിനകത്ത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ലാംഗ്വേജ് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ ഡി ഐ ആറിന്റെ രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്, ഒന്ന് എൽ ടി ആറും ഒന്ന് ആർ ടി എൽ ഉം. ലെഫ്റ്റ് ടു റൈറ്റ് എൽ ടി ആർ ആൻഡ് അതർ വൺ ഇസ് ആർ ടി എൽ, റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, സോ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ്. ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്താണ്, സ്പെസിഫൈ ദ ലാംഗ്വേജ് ഓഫ് ദ ഡോക്യുമെന്റ്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. യു ഹാവ് സീൻ വെബ് പേജസ് ദാറ്റ് ഡിസ്പ്ലേ എനി ലാംഗ്വേജ്, മലയാളം ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് ഡോക്യുമെന്റ്സ് ഉണ്ടാവാം, അതുപോലെ വേറെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം. സോ യു ക്യാൻ സ്പെസിഫൈ ദ ജനറൽ ലാംഗ്വേജ് ഓഫ് ദ ഡോക്യുമെന്റ് യൂസിംഗ് എൽ എ എൻ ജി ആട്രിബ്യൂട്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ടു ലെറ്റർ ദാറ്റ് റെപ്രസെന്റ്സ് ദ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ ഐ ടി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റാലിയൻ ആയിരിക്കും, അതുപോലെ തന്നെ എച്ച് ഐ എന്നായിരിക്കും കൊടുക്കുന്നതെങ്കിൽ ഹിന്ദി എന്നായിരിക്കും. നമ്മള്
EN naan kodukunnathu English aayirikkum. Okay, I have just displayed a list of languages and their meaning. Languages means the letters used for representing that particular language. Okay, you can just go through this table to find out which language each of the symbols mean. The next essential tag which every HTML document will have is the head tag. Now, as we already seen, HTML document contains a head section and the head tag is used for defining the head section. So whatever is between head and slash head, it will be the head section of the document. Namala sadhana head section la endake kodukka. Okay, you can give a title inside the head section. You can give scripts inside the head section. Head section la script kodukam. You can give the style definitions. CSS padikkana samayathu nammal paranjirundhu CSS can be given inside the head section of the document. Appo aa style specifications okka vendengi namukku head section la kodukkan pattum. And also we can give some meta information, metadata that is used for enabling the search of the document. Document in the search ne enable cheyina tarathilulla chela metadata galu alle informations ee head section la kodukkan sadhikkum. We have seen this at the beginning. Nanoru page ningal display edappo adine source code kaanichu. Appo source code nattu ningal kandirundavu korchu style specification adule metadata okke adile link cheyanulla document okke adinattu varavunnadu. Okay, appo adana head section nu parayana. Ee head section le nammal sadhanagathiyil upayogikkunna most important aayittulla oru tag aanu title nu parayana tag. Appo moonamatha tag nu parayana title tag aanu. Title tag is used to give a title for the document. Where will it display? എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ ടൈറ്റിൽ ബാർ. അല്ലേ, നമ്മുടെ പ്രോഗ്രാമുകൾക്കൊക്കെ ഒരു ടൈറ്റിൽ ബാർ ഉണ്ട്, വിച്ച് ഇസ് യൂഷ്വലി സ്പെസിഫൈഡ് ഇൻ എ ഡാർക്ക് കളർ. അപ്പൊ ആ ഒരു ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വേർഡിംഗ്സ് എന്താണോ വേണ്ടത്, ആ ടൈറ്റിൽ എന്താണോ വേണ്ടത്, ദാറ്റ് ഷുഡ് ബി ഗിവൻ ബിറ്റ്വീൻ ടൈറ്റിൽ ആൻഡ് ദി സ്ലാഷ് ടൈറ്റിൽ. അതായത് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അപ്പൊ ഈ ടാഗുകളെല്ലാം കണ്ടെയ്നർ ടാഗുകളാണ്. HTML ഒരു കണ്ടെയ്നർ ടാഗാണ്, ഹെഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ടാഗാണ്, ടൈറ്റിൽ ഇസ് ഓൾസോ എ കണ്ടെയ്നർ ടാഗ്. Okay, ini nalamatha most important tag that every HTML document should have is a body tag. Body tag is to start the body section of the document. So from body tag onwards, whatever you write, the whole content will be displayed inside the client area of the window. Client area ilana ini veramona content ella display avu. Body tag inulle kodukana content ella display avunathu client section la. Ee body tag il korchu attribute irukku which will determine the formatting features of the body. Appa njan nerathe kaanichu ningale oru background il manja color aayittu oru document default aayittulla color ennu parayunnu white color. Appa adu namukku color change cheyanam, allengil background il oru image set cheyanam vicharikkam, allengil namukku ee body inde margins set cheyanam, top margin set cheyanam, adu pole enna left margin set cheyanam ennu vicharikkam. So in such cases you have to use attributes along with the body. Appa first attribute ennu parayunnu background എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇസ് യൂസ് ടു സ്പെസിഫൈ ആൻ ഇമേജ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബോഡി. ബോഡിയിലെ ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ആൻഡ് ഹൗ ക്യാൻ യു ഗിവ് ദിസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ദ യു ആർ എൽ ഓഫ് ദ ഇമേജ് ഫയൽ. ആ ഇമേജ് ഫയലിന്റെ പാത്ത് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ സി ഡ്രൈവിലെ ഡോക്യുമെന്റ്സിലാണ്, മൈ ഡോക്യുമെന്റ്സിലാണ് ഇമേജ് ഫയൽ ഉണ്ട്, സ്കൈ ഡോട്ട് ജെ പി എന്ന് പറയുന്ന ഫയൽ ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കും ബോഡി is equal to c full colon slash my document slash sky.jp. so nammal working folder thanaana images okke undallengil yes image inde peer mathram mari appo absolute path aayittu kodunga relative path aayittu namukku ee file inde path name ulpeduthana background inde attribute inde value aayittu. adutha rendamatha attribute ennu parayana bg color ennu parayana attribute. idil edengil onnu use cheyadan background image vena include cheyam allengil background color specify cheyam. ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ബി ജി കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ബി ജി കളർ ഈസ് ഈക്വൽ ടു ഗിവ് എ സ്പെസിഫിക് കളർ നെയിം. അപ്പൊ കളർ നെയിം വേണമെങ്കിൽ കൊടുക്കാം, ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന കളർ നെയിമുകൾ ഉണ്ടാവും. അപ്പൊ വൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഗ്രേ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യെല്ലോ എന്ന് കൊടുക്കാം, ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെ കൊടുക്കാം. ഇനി കളർ നെയിം ഇക്കൻ നെയിംസ് ഉള്ള കളേഴ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ബട്ട് യു നോ ദർ ആർ മോർ കളേഴ്സ് ദാൻ ദ നെയിംസ് യു ക്യാൻ സ്പെസിഫൈ. ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട്, 2:24 കളേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് അത്രയും കളേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2:24 കളേഴ്സ് ആണ്.
അപ്പൊ ഈ കളേഴ്സ് അത് മൈന്യൂട്ട് കളേഴ്സ് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള കളേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ യു ക്യാൻ ഫോർമുലേറ്റ് ഇറ്റ് യൂസിംഗ് എ ഹെക്സാ ഡെസിമൽ കോഡ്. ഒരു കളർ കോഡ് ആയിട്ട് വേണമെങ്കിലും ബി ജി കളറിന് വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ കളർ കോഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കുക? സ്റ്റാർട്ട് വിത്ത് എ ഹാഷ് സിംബൽ ആൻഡ് ത്രീ പെയർസ് ഓഫ് ഹെക്സാ ഡെസിമൽ ഡിജിറ്റ്സ് ആണ് ഉള്ളത്. മൂന്ന് പെയർ ഹെക്സാ ഡെസിമൽ ഡിജിറ്റ്സ്, അതായത് ആറും ഡിജിറ്റുകൾ ഉണ്ടാവും. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് റെഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സെക്കൻഡ് പാർട്ട് ഗ്രീനെ റെപ്രസെന്റ് ചെയ്യുന്നു, മൂന്നാമത്തെ പാർട്ട് ബ്ലൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഒരു ആർ ജി ബി കളർ വാല്യൂ ആണത്. അപ്പൊ ആ ആർ ജി ബി കളർ വാല്യൂ വിൽ ഡിറ്റർമിൻ ദ കളർ ഓഫ് ദ ഡോക്യുമെന്റ്. അപ്പൊ ഏത് കളർ കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ കളർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ വാല്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഹെക്സാഡെസിമൽ കളർ കോഡ്. അപ്പൊ ഈ സീറോ മുതൽ എഫ് വരെയുള്ള വാല്യൂസ് ആണ്, സീറോ ടു നയൻ ആൻഡ് എ ടു എഫ് എന്നാണ് ഹെക്സാഡെസിമൽ കോഡ്സ് നമുക്കറിയാലോ. അപ്പോൾ സപ്പോസ് നമ്മൾ ബ്ലാക്ക് കളർ ആണെങ്കിൽ റെഡും ഇല്ല, ഗ്രീനും ഇല്ല, ബ്ലൂ ഇല്ല, അതിന്റെ എലമെന്റ്സ് എല്ലാം സീറോ ആണെന്ന് അർത്ഥം. അപ്പൊ സീറോ 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 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റെപ്രസെന്റ് ബ്ലാക്ക് കളർ. വൈറ്റ് എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് അല്ലേ? റെഡും ഗ്രീനും ഫുള്ളും മാക്സിമം ഇന്റൻസിറ്റിയിൽ വരുമ്പോഴാണ് നമുക്ക് വൈറ്റ് കളർ കിട്ടുന്നത്. അപ്പൊ എഫ് 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 എഫ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് റെഡ് കളർ കോഡ് ഫോർ റെഡ് കളർ? എഫ് എഫ് സീറോ 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 സീറോ. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ കോഡിംഗ് മനസ്സിലായിട്ടുണ്ടാവും. നൗ യു മിക്സ് ഓൾ ദീസ് വാല്യൂസ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് കളേഴ്സ്. അപ്പൊ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് കളർ കോഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് കളേഴ്സ് ദാറ്റ് വിൽ ബി റെപ്രസെന്റഡ് ബൈ ദിസ് കളർ കോഡ്സ്. ഓക്കെ, അപ്പൊ അതാണ് ബി ജി കളർ എന്ന് പറയുന്നത്. അതിന് രണ്ട് രീതിയിൽ കൊടുക്കാം, ഒന്ന് കളർ നെയിം കൊടുക്കാം, ഒന്ന് ഹെക്സാഡെസിമൽ കളർ കോഡായിട്ടും കൊടുക്കാം. ഇനി അടുത്തത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് വിൽ ഗീവ് കളർ ഫോർ ദ ടെക്സ്റ്റ്. നമ്മൾ കണ്ടന്റിൽ ടെക്സ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു എഗെയിൻ നമുക്ക് ബ്ലാക്ക്. അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ ടെക്സ്റ്റ് ആണ് വേണ്ടെങ്കിൽ ഈ കളർ ടെക്സ്റ്റിന്റെ കളർ നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കുക, റെഡ് കളർ. അപ്പൊ ബോഡി ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു റെഡ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ വട്ട് എവർ ഇസ് ഡിസ്പ്ലേഡ് ഇൻ ദ ബോഡി ഓഫ് ദ ഡോക്യുമെന്റ് ദ ടെക്സ്റ്റ് വിൽ ചേഞ്ച് ടു റെഡ് കളർ. ഓക്കെ, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ വേറൊരു മൂന്ന് ആട്രിബ്യൂട്ട്, എ ലിങ്ക്, ലിങ്ക്, വി ലിങ്ക്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. ഓക്കെ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ലിങ്ക് ഇസ് നോർമൽ ലിങ്ക്, എ ലിങ്ക് ഇസ് ആക്റ്റീവ് ലിങ്ക്, ആക്റ്റീവ് ലിങ്ക് ആൻഡ് വി ലിങ്ക് ഇസ് വിസിറ്റഡ് ലിങ്ക്. നമുക്ക് വെബ് പേജുകളിൽ ലിങ്കുകൾ കണ്ടിട്ടുണ്ടാവും. ലിങ്ക് ആണെന്ന് അറിയുന്ന എങ്ങനെയാണ്? നമ്മൾ മൗസ് പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പോയിന്ററിന്റെ ഷേപ്പ് ഹാൻഡ് സിമ്പിളിലേക്ക് വരുന്നത്, ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പൊ അത് നമ്മൾ വേറൊരു പേജിലേക്ക്, അതിന് ഹൈപ്പർ ലിങ്കുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലിങ്ക് ആസ് ഇറ്റ് ഇസ് ഡിസ്പ്ലേ ഇൻ ദ വെബ് പേജ് ഇറ്റ്സ് കോൾഡ് എ നോർമൽ ലിങ്ക്, അത് ഇറ്റ് വിൽ ഹാവ് എ സ്പെസിഫിക് കളർ. നിങ്ങൾ മൗസ് പോയിന്റർ അതിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ബിക്കംസ് ആൻ ആക്റ്റീവ് ലിങ്ക്, അതിനൊരു പ്രത്യേക കളറായിരിക്കും. അതുപോലെ തന്നെ വെൻ യു ക്ലിക്ക് ഓൺ ദിസ് ദാറ്റ് ലിങ്ക് ബിക്കംസ് എ വിസിറ്റഡ് ലിങ്ക്. അങ്ങനെ ഒരു ലിങ്കിന് മൂന്ന് സ്റ്റേറ്റസുകളാണുള്ളത്, ഒന്ന് നോർമൽ സ്റ്റേറ്റസ്, അതിന് അതുപോലെ തന്നെ ആക്റ്റീവ് സ്റ്റേറ്റസ് ആൻഡ് വിസിറ്റഡ് സ്റ്റേറ്റസ്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റിലും എന്താണ് കളർ എന്നുള്ളതാണ് നമ്മൾ ഈ ലിങ്ക്, ഈ ലിങ്ക്, വി ലിങ്ക് എന്ന് പറയുന്ന മൂന്ന് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഗോട്ട് ഡിഫോൾട്ട് കളേഴ്സ്. ഇപ്പൊ ലിങ്കിന്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത്, അതായത് നോർമൽ ലിങ്കിന്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ലിങ്കിന്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ആൻഡ് ഫോർ വിസിറ്റഡ് ലിങ്ക് ദ കളർ ഇസ് ഡിഫോൾട്ട് കളർ ഇസ് പർപ്പിൾ. അപ്പൊ ഇതൊക്കെ ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. ആൻഡ് ഇനി രണ്ട് ആട്രിബ്യൂട്ടുകളും കൂടിയാണുള്ളത്, ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. അപ്പൊ ഈ ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ കുറച്ച് സ്ഥലം ലീവ് ചെയ്യും, അതുപോലെ തന്നെ ടോപ്പിൽ കുറച്ച് സ്പേസ് ലീവ് ചെയ്യും അല്ലേ, മാർജിനായിട്ട്. അപ്പൊ എത്ര സ്പേസ് ആണ് ലീവ് ചെയ്യേണ്ടത്, അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ സെന്റിമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് പറയുമെങ്കിലും ഇവിടെ പിക്സൽ കണക്കിലാണ് പറയുന്നത്, എത്ര പിക്സലുകൾ ലീവ് ചെയ്യണം ആസ് ലെഫ്റ്റ് മാർജിൻ. സോ ലെഫ്റ്റ് മാർജിൻ ഈസ് ഈക്വൽ ടു 20. 20 എന്ന് പറഞ്ഞാൽ 20 പിക്സൽസ് വിൽ ബി ലെഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ടോപ്പ് മാർജിൻ എന്ന് പറയുന്നത് എത്ര പിക്സൽ വേണം, അപ്പൊ ഈസ് ഈക്വൽ ടു 10 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ 10 പിക്സൽസ് വിൽ ബി ലെഫ്റ്റ് ആസ് എ ടോപ്പ് മാർജിൻ. അതിനുശേഷമാണ് നമ്മുടെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ചെയ്യുന്നത്, ഡോക്യുമെന്റിന്റെ ബോഡി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് ആട്രിബ്യൂട്ടുകൾ, വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടൈപ്പ്? ബാക്ക്ഗ്രൗണ്ട്, ബി ജി കളർ, ടെക്സ്റ്റ്, ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആട്രിബ്യൂട്ടുകളുടെ പേര് എഴുതുക, അതിന്റെ പർപ്പസ് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എച്ച് ടി എം എൽ പഠിക്കുക എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ടുകളും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം.
and you can write any program for that. Appo ee attribute ariyamengil, sorry, aa tagukal ariyamengil, adinte attributeukal ariyamengil engane venengil namukku format cheyina documentukal create cheyan pattum. And we will learn more tags and attributes in the coming classes. Namukku ee oru classile karyangal paranja karyangalukku ningalku manasilayum thonnu. Valare simple aayittu namukku oru html document kaana nammal ee tagukalokku upayogichondulla oru document and output see this. Idu ningale homework aayittu onnu cheythu nokka. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേനും ഈ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഒക്കെ പഠിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എഴുതി അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.